നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മനമിളകാതെ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. യെശയ്യാ പ്രവാചകൻ പുസ്തകം 45 അധ്യായം 3 തിരുവചനം. ഐ വിൽ ഗിവ് യു ദ ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആർ റിച്ചസ് ഹിഡൻ ഇൻ സീക്രട്ട് പ്ലേസസ് സോ ദാറ്റ് യു മേ നോ ദാറ്റ് ഇറ്റ് ഈസ് ഐ ദ ലോർഡ്. Book of Isaiah, chapter 45, verse 3. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വലിയ പ്രത്യാശയുടെ ഒരു അനുഗ്രഹീത വചനമാണ് ഇന്നത്തേത് നമുക്ക് ലഭിച്ചിരിക്കുക. പലപ്പോഴും ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് നമുക്ക് ഓരോരുത്തരും. നമുക്ക് ആവശ്യമായതും നമുക്ക് അനുഗ്രഹീതമായതും നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം, പ്രത്യേകിച്ച് പ്രാർത്ഥനയും പരിത്യാഗങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ദൈവഹിതത്തിനായിട്ട് ദൈവാനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുന്ന നമുക്ക് ചിലപ്പോഴൊക്കെ ഇതെവിടെ നിന്ന് വരും, എങ്ങനെ വരുന്നു, മനുഷ്യൻ്റെ ഒരു കണക്കൂട്ടലുകളല്ല, മറിച്ച് ദൈവത്തിന് അതിലും വലിയ പദ്ധതിയും ഒരു കണക്കൂട്ടലുകളൊക്കെ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമ്മെപ്പറ്റിയുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് മറച്ചു വെച്ചിരിക്കുന്ന നിധിയും കാര്യങ്ങളും കണ്ടെത്തക്ക വിധം എൻ്റെ ആത്മീയ നയനങ്ങളെ, ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ. ദൈവിക സന്നിധിയിലേക്ക് നമ്മെ ചേർത്ത് നിർത്താം. നമ്മുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ, അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.